السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما വേദിയിൽ ഇരിക്കുന്ന ആദരണീയരായ നേതാക്കളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്ത് സമൂഹമായി കൂട്ടമായി ജീവിക്കുന്ന ഒന്നിലേറെ ജീവികളുണ്ട്. മനുഷ്യൻ മുതൽ ചെറിയ പ്രാണികളും ചില ജീവിവർഗങ്ങളും പക്ഷിവർഗങ്ങളുമൊക്കെ കൂട്ടമായി സമൂഹമായി ജീവിക്കുന്നവരാണ്. അതിൽ നിന്ന് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ജീവിക്കുവാൻ കഴിയാത്ത ഒരു ജീവിയാണ് മനുഷ്യൻ. നമ്മുടെ അങ്ങാടിയിൽ കൂടി അലഞ്ഞു നടക്കുന്ന ഒരു നായ, ആ നായ ഒരു സുപ്രഭാതത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു എന്ന് വെക്കുക, എൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു നായയുടെയും ഒരു നിലക്കുള്ള ഒരു സഹായവും ജീവിതാവസാനം വരെ എനിക്ക് വേണ്ട, ഞാനത് സ്വീകരിക്കുകയില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് ഒരു സാധാരണ നായ ഒരു തീരുമാനമെടുത്താൽ ചാകുന്നത് വരെ ആ നായക്ക് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയും. ആ നായയുടെ വർഗത്തിൽപ്പെട്ട ഒരു നായയുടെയും ഒരു നിലക്കുമുള്ള സഹായവും കൂടാതെ ആ നായക്ക് സ്വന്തം ഇര തേടി കിടന്നുറങ്ങി ചാകുന്നത് വരെ ജീവിക്കാൻ പറ്റും. ഒരു മനുഷ്യന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇന്ന് രാവിലെ ഞാൻ കുടിച്ച കട്ടൻ ചായയിലിട്ട തേയില തമിഴ്നാട്ടിലെ ഏതോ തേയിലക്കാടുകളിൽ നൂറുകണക്കിന് ആളുകളുടെ അധ്വാനമാണ്. അതിലെ പഞ്ചസാര ഉത്തരേന്ത്യയിലെ കരിമ്പ് പാടങ്ങളിലെ ഒരുപാട് ആളുകളുടെ വിയർപ്പിന്റെ പുളിയാണ് നമുക്ക് മധുരമായി അനുഭവപ്പെട്ടത്. നമ്മുടെ ജീവിതം അങ്ങനെയാണ്. ഒറ്റയ്ക്ക് ജീവിക്കുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ കുടുംബമായിട്ടാണ്. ഒന്നാമത്തെ മനുഷ്യനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച് ഭക്ഷണമോ വസ്ത്രമോ പാർപ്പിടമോ നൽകുന്നതിന് മുമ്പ് അല്ലാഹു തആല ആദമിന് നൽകുന്നത് ഒരു ഇണയെയാണ്, ഒരു തുണയെയാണ്, ഹവ്വ എന്ന സ്ത്രീയെയാണ്. മനുഷ്യ ചരിത്രത്തിന്റെ പാഠം പഠിപ്പിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആൻ ഈ ആദ്യ പാഠങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അപ്പൊ മനുഷ്യ ജീവിതത്തിന് ഒരു കൂട്ടായ്മ അനിവാര്യമാണ് എന്നർത്ഥം. ആ കൂട്ടായ്മ ഇല്ലാതായാൽ അത് മനുഷ്യവർഗത്തിന്റെ നാശത്തിന് മാത്രമല്ല അവന്റെ സമാധാനപൂർണമായ ജീവിതത്തിനും അത് വല്ലാത്ത തടസ്സമുണ്ടാക്കുമെന്ന് എന്റെ മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട ഗുരുനാഥനും അതേപോലെ വിവരമുള്ള ആളുകളൊക്കെ സംസാരിച്ചു. ഒരു മനുഷ്യന് ക്രിമിനൽ ആകുന്നത്, അവൻ കുറ്റവാളിയാകുന്നത്, അവൻ വേണ്ടാത്തരങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതൊക്കെ അതിന്റെ തുടക്കം അവന്റെ കുടുംബത്തിന്റെ ഗതിമാറിയുള്ള സഞ്ചാരത്തിന്റെ ഭാഗമാണ് എന്ന് ഉദാഹരണങ്ങൾ സഹിതം അദ്ദേഹം നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയമാണ് എന്റെ മുമ്പിലുള്ളത്. ഉദാഹരണങ്ങളിലേക്ക് പോകാതെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് കുടുംബം നേരെയാവാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ സമാധാനം മാത്രമല്ല നമ്മിൽ നിന്ന് പിറവിയെടുക്കുന്ന ഒരു പുതിയ സമൂഹത്തിന്റെ നിലനിൽപ്പ് പോലും അപകടത്തിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ അവസ്ഥ മനുഷ്യന് സദാചാരം നിർണയിച്ചു കൊടുക്കുവാനും സദാചാരം പറഞ്ഞു കൊടുക്കുവാനും സംവിധാനങ്ങൾ ഇല്ലാതായിരിക്കുന്നു. ആ
ആർക്കും ആരെയും വിശ്വസിക്കുവാൻ കഴിയാതെ ഇരിക്കുന്നു. ഒരു വീട്ടിൽ ജനിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടിയുടെ ഏറ്റവും അവൾക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന ആളുകൾ ആരൊക്കെയാണ്? ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ പിറക്കുന്ന പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ നിർഭയത്വം നൽകുന്നത് ആരാണ്? ഒറ്റയടിക്ക് നമ്മൾ പറയും അവളുടെ അച്ഛനും അമ്മയുമാണ്, അല്ലെങ്കിൽ ഉമ്മയും പാപ്പയുമാണ്. ആ രണ്ടാളെക്കാളേറെ അവൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവൾ വിശ്വസിക്കേണ്ട മൂന്നാമത്തെ ഒരാൾ അവളുടെ ജീവിതത്തിലില്ല എങ്കിൽ തന്റെ അടുത്ത് കിടക്കുന്ന ഭാര്യയുടെ ശരീരത്തിലേക്ക് വെച്ച കൈകൾ അഥവാ ഭർത്താവിന്റെ കൈകൾ, ആ ഭാര്യയുടെ അപ്പുറത്ത് ചുരുട്ടുകൂടി കിടക്കുന്ന സ്വന്തം മകളുടെ ശരീരത്തിലേക്ക് നീണ്ടുപോകുന്ന വൃത്തികേടുകൾ വാർത്തകളല്ലാതായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. അഥവാ ധാർമ്മികത അവസാനമായും ഒരു തരിയെങ്കിലും ബാക്കിയാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ മാതൃപിതൃ ഗുണങ്ങളിൽ നിന്ന് പോലും ആ നന്മയുടെ അവസാന കണങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് വേദനയോടുകൂടി വിലപിക്കുവാൻ മാത്രം വിധിക്കപ്പെട്ടവരായി നമ്മൾ മാറുന്നു. അവിടെയാണ് ഐഎൽസമിനെ പോലെയുള്ള ഒരു സംഘടന ഇത് പ്രസംഗിച്ച് വിഷയം പഠിപ്പിക്കുവാൻ വേണ്ടിയല്ല ഇത്തരമൊരു സദസ് ഒരുക്കിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് കിട്ടിയ സമയം 30 മിനിറ്റാ. 30 മിനിറ്റ് കൊണ്ട് തലക്കെട്ട് പോലും പറയാൻ സമയമില്ല. പക്ഷേ ഇത്തരമൊരു സദസ് സംഘടിപ്പിച്ചത് സമൂഹത്തിന്റെ ശ്രദ്ധയെ ആ വഴിക്ക് നയിക്കുവാൻ വേണ്ടിയാണ്. നമുക്കൊരുപാട് ചെയ്യാനുണ്ട്, നമുക്കൊരുപാട് പറയാനുണ്ട്, നമുക്കൊരുപാട് ബോധ്യപ്പെടുത്താനുണ്ട്, നമുക്കൊരുപാട് കണ്ണുകളെ തുറപ്പിക്കാനുണ്ട്. ഒന്ന്, കുടുംബം എന്ന ഈ സംവിധാനം നിലനിൽക്കണം ഈ ലോകത്ത്. ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്ത് പുതിയ ഒരു ചിന്തയുണ്ടായിരുന്നു. എന്താണ് കുടുംബം എന്ന് പറയുന്നത്? ഒരു ഭാരമാണ്. പാറി നടക്കും, വണ്ടുകളൊന്നും വേളി കഴിക്കാറില്ല. അതുകൊണ്ട് വിവാഹം കുടുംബം എന്നൊക്കെ പറയുന്നത് വല്ലാതെ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ്. ഒരു മനുഷ്യന് ലൈംഗികമായ വികാരം തോന്നുമ്പോൾ താൻ ഇഷ്ടപ്പെടുന്ന ആണിലേക്ക് പെണ്ണിലേക്ക് യഥേഷ്ടം പോകാനുള്ള അധികാരമുണ്ട്. ഒരു പൂമ്പാറ്റയ്ക്ക് ഒരു വണ്ടിന് വിരിഞ്ഞു നിൽക്കുന്ന ഏത് പൂവിലേക്കും പോവാൻ അവകാശമുള്ളത് പോലെ സ്വാതന്ത്ര്യമാണ് മനുഷ്യ ജീവിതത്തിന് വേണ്ടത് എന്ന് പാടി പറഞ്ഞ ആളുകൾ ലോകത്തുണ്ടായിരുന്നു. ആ തലമുറ അവസാനിക്കുന്നതിന് മുമ്പ് അവരുടെ കൈകൊണ്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിലും നമ്മുടെ ബസ് സ്റ്റാൻഡുകളിലും ആശുപത്രി വളപ്പുകളിലും വലിയ ബോർഡ് വെപ്പിച്ചു പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്. എന്താ പറഞ്ഞേ? നിങ്ങളുടെ ജീവിത ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിത ഇണകളിൽ മാത്രം ഒതുക്കി നിർത്തുക. പാറി നടന്ന് എല്ലാ പൂവുകളിലേക്കും പോകേണ്ട. നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട ബന്ധങ്ങൾ ആ ബന്ധത്തിന്റെ ഉള്ളിൽ മാത്രം നിലനിർത്തുക എന്ന് അവരെ കൊണ്ട് ബോർഡ് വെപ്പിച്ചു പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്. മനുഷ്യവർഗത്തിന്റെ നിലനിൽപ്പിനെ പോലും വെല്ലുവിളിക്കുന്ന എയ്ഡ്സ് പോലെയുള്ള മാരകമായ രോഗങ്ങൾ മനുഷ്യവർഗത്തിന്റെ മേൽ പെയ്തിറങ്ങിയപ്പോൾ മറ്റൊരു മാർഗം മനുഷ്യന്റെ മുമ്പിൽ ഇല്ലാതായി. അതുകൊണ്ട് കുടുംബം നിലനിൽക്കേണ്ടതുണ്ട്. ആ കുടുംബം നിലനിൽക്കണമെങ്കിൽ നാം തീരുമാനിക്കേണ്ട, അല്ലെങ്കിൽ നാം കൈകൊള്ളേണ്ട, നാം സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു നാട്ടില് ഒരുപാട് ആളുകൾ പാർക്കുന്നുണ്ട്. അവരുടെ നിരന്തരമായ ആവശ്യമാണ് അവിടെ ഒരു ആശുപത്രി ഉണ്ടാവണം. ആ നിരന്തരമായ ആശുപത്രിയുടെ അവരുടെ ആഗ്രഹത്തിന്റെ ഭാഗമായി അവിടെ ഒരു ആശുപത്രി കെട്ടിടമുണ്ടാക്കി. ആ ആശുപത്രി കെട്ടിടം ഉണ്ടായപ്പോ ഒരുപാട് ആളുകളുടെ വഴികൾ തടസ്സപ്പെട്ടു. കാരണം ആശുപത്രിക്ക് വലിയ ബിൽഡിംഗ് വേണം. ആ ആശുപത്രി ഉണ്ടായപ്പോ ഒരുപാട് ആളുകൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. കൊതുകുകൾ ഉണ്ടായി, മാലിന്യങ്ങൾ ഉണ്ടായി, പ്രയാസങ്ങൾ ഉണ്ടായി. പക്ഷേ ആ ആശുപത്രി അവിടെ നിലനിൽക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യവർഗത്തിന്റെ മനുഷ്യ സമൂഹത്തിന്റെ ഇടക്ക് ഒരുപാട് കുടുംബങ്ങൾ എന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവുകയാണ്. ആ സ്ഥാപനത്തിലേക്ക് മറ്റുള്ളവർ കടന്നു കയറാനോ ആ സ്ഥാപനത്തിന്റെ സ്വാതന്ത്ര്യങ്ങളെ മറ്റുള്ളവൻ ദുരുപയോഗപ്പെടുത്താൻ ചെയ്യുകയോ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ കൃത്യമായ പ്രതിരോധങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്, കൃത്യമായ നിയമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്, വാതിലുകളും ഗേറ്റുകളും പൂട്ടുകളും ഉണ്ടാവേണ്ടതുണ്ട്. ഒരു കുടുംബം ഭദ്രമായി നിലനിൽക്കണമെങ്കിൽ കൃത്യമായ നിയമങ്ങൾ പാലിച്ചിരിക്കണമെന്ന് കുടുംബത്തിന്റെ സൃഷ്ടാവായ, കുടുംബ സംവിധാനത്തിന്റെ സൃഷ്ടാവായ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ചതമ്പുരാൻ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു. ആ കൽപ്പനകൾ മുഖവിലക്കെടുത്തുകൊണ്ട് വേണം ഒരു കുടുംബ സംവിധാനവുമായി നമ്മൾ മുന്നോട്ട് പോകാൻ. ഒരു കുടുംബനാഥൻ എന്ന നിലക്ക്, ഒരു കുടുംബത്തിന്റെ അംഗം എന്ന നിലക്ക് മതം നമ്മളെ ഏൽപ്പിച്ച ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ മറന്നുകൂടാ എന്നർത്ഥം. ഒരു കുടുംബം നിലനിൽക്കണമെങ്കിൽ ആദ്യമായി കുടുംബത്തിൽ ഉണ്ടാവേണ്ടത് പരസ്പര വിശ്വാസമാണ്. എന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മളത് പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ 2 വയസ്സ് വരെ മാതാവിനുള്ള വിശ്വാസമാണ് ഒരു കുട്ടിയുടെ അവന്റെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്നത് എന്ന്
സൈക്കോളജിയുടെ പുതിയ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാമിന്റെ പ്രവാചകൻ ഈ ലോകത്തോട് പറഞ്ഞു, ഒരു കുട്ടി പിറന്നാൽ രണ്ടു വർഷക്കാലം പൂർത്തിയായും ആ കുട്ടിക്ക് മുലയൂട്ടേണ്ടത് അവന്റെ അമ്മയുടെ ഉത്തരവാദിത്തമാണ്. ഒരമ്മ കുട്ടിക്ക് മുലയൂട്ടുമ്പോൾ അവളുടെ മുലകളിൽ നിന്ന് പാല് മാത്രമല്ല കുട്ടിയുടെ ശരീരത്തിലേക്ക് എത്തുന്നത് എന്നും ഉദാത്തമായ ഗുണങ്ങളും ധാർമ്മിക മൂല്യങ്ങളുമാണ് എന്ന് ഇന്ന് വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ ശാസ്ത്രലോകം തർക്കമില്ലാതെ സമ്മതിക്കുന്ന കാര്യമാണ്. അവിടെ തുടങ്ങുന്നു. ഒരു കുടു ഒരു ഒരു രക്ഷിതാവിന് ഉമ്മക്ക് ബാപ്പക്ക് ഒരു കുടുംബത്തോടുള്ള ആ കുടുംബത്തിനെ ധാർമ്മികമായി വളർത്തിയെടുക്കുവാനുള്ള ഉത്തരവാദിത്തത്തിന്റെ തുടക്കം. സ്തനത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുമെന്ന് പേടിച്ച് സ്വന്തം കുട്ടികൾക്ക് മുലപ്പാൽ നിഷേധിച്ച് തകരപ്പാട്ടയിലെ പാല് കലക്കി കൊടുക്കുവാൻ മെനക്കെടുന്ന നമ്മുടെ മാതാപിതാക്കൾ ധാർമ്മികതയുടെ അല്ലെങ്കിൽ ധർമ്മത്തിന്റെ ഘാതകരാണ്, അന്ധകരാണ് എന്ന് പറഞ്ഞാൽ അതിനെ കുറ്റപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. എല്ലാവർക്കും ഉള്ളത് സ്വാർത്ഥതയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞതുപോലെ കരുണ അല്ലെങ്കിൽ ദയ അല്ലെങ്കിൽ സ്നേഹം ഇതൊക്കെ സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. എനിക്ക് എന്റെ കാര്യം മാത്രം എന്ന ഒരു ദുരവസ്ഥയിലേക്ക് സമൂഹം മാറിയിരിക്കുന്നു. സ്വന്തം മക്കൾ അവർ വരും തലമുറയാണ്, അവർക്ക് ഈ ലോകത്ത് സ്വസ്ഥമായി ജീവിക്കാൻ ഞാൻ ചിലത് കൊടുക്കേണ്ടതുണ്ട് എന്ന ബോധം പോലും സമൂഹത്തിനില്ലാതായി മാറിയിരിക്കുന്നു. നമുക്ക് ജീവിതത്തിന്റെ ഭൗതിക ജീവിതത്തിലെ അല്ലെങ്കിൽ ഈ ദുനിയാവിൽ ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഈ രംഗത്ത് ഉദാത്തമായ മാതൃകയാണ്. എങ്ങനെയാണ് സമാധാനത്തോടുകൂടി ഒരു കുടുംബത്തെ നയിക്കേണ്ടത്, എങ്ങനെയാണ് സമാധാനത്തോടുകൂടി ഒരു കുടുംബത്തെ ജീവിക്കേണ്ടത് എന്ന് ആർക്കെങ്കിലും അറിയണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുക. ഞാനൊരു സംഭവം പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനും തന്റെ ഭാര്യയും തമ്മിൽ ഓട്ടമത്സരം നടത്തിയിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല, രണ്ടു വട്ടം. നമുക്ക് അത്ഭുതം തോന്നുന്നില്ലേ? സ്വന്തം ഭാര്യന്റെ കൂടെ നടന്നു പോകാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. കുട്ടിക്ക് സുഖല്ല, എന്താ ചെയ്യുന്നെന്ന് ഫോൺ ചെയ്തപ്പോ നീ അവിടുന്ന് കയറിക്കോ, ഞാൻ ആശുപത്രിയിൽ ഉണ്ടാവും എന്ന മറുപടിയാണ് നമ്മൾ കൊടുത്തത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാ പ്രവാചകൻ? പതിനായിരക്കണക്കിന് ആളുകൾ സ്വന്തം ജീവനക്കാളേറെ സ്നേഹിക്കുന്ന പ്രവാചകൻ, അത്രയും പതിനായിരങ്ങൾ അവരുടെ ജീവിതത്തിലെ മുഖ്യ ശത്രുവായി കാണുന്ന പ്രവാചകൻ, ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അധിപൻ, ഒരു വലിയ സൈന്യത്തിന്റെ സർവസൈന്യാധിപൻ, നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, നിരന്തരമായി ചലിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രവാചകൻ നമുക്കെന്തല്ലേ ഒന്നേ മുക്കാ കുട്ടികളെ നോക്കാണ്ട്, ആ ഒന്നേ മുക്കാ കുട്ടികളെ പോറ്റാൻ വേണ്ടി 24 മണിക്കൂറും ഓടിയിട്ടും കെതച്ചുകൊണ്ട് നിൽക്കുക നമ്മള്. പക്ഷേ ഈ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ഉടമസ്ഥനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്ന ആയിഷ ബീവിയുടെ കൂടെ ഓട്ടമത്സരം നടത്തി. ഒരു വട്ടമല്ല, രണ്ടു വട്ടം. ആദ്യകാലത്ത് ആയിഷ ബീവി കുട്ടിയായിരുന്നു. അന്ന് ആയിഷ ബീവി പ്രവാചകനെ ഓടി തോൽപ്പിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ ആയിഷ ബീവി തടിയക്കൊന്ന് കൂടി വലുതായപ്പോ അന്ന് പ്രവാചകൻ ആയിഷ ബീവിയെ തോൽപ്പിച്ചു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ആയിഷ പണ്ട് നീ എന്നെ തോൽപ്പിച്ചില്ലേ, അതിന്റെ പകരമാണ് കേട്ടോ ഇന്ന് ഞാൻ നിന്നെ തോൽപ്പിക്കുന്നത്. നോക്കി നിങ്ങൾ എത്ര മനോഹരമാണ് ആ ജീവിതം. കുടുംബത്തെ സ്നേഹിക്കുക എന്നതാണ് നമ്മുടെ കുടുംബത്തിൽ ധാർമ്മികത നിലനിൽക്കാനുള്ള ഏറ്റവും വലിയ പ്രവർത്തനം. നിങ്ങൾക്കറിയില്ലേ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം നിസ്കാരമാണെന്ന് അറിയാലോ? ആ നിസ്കാരം വാങ്ക് കേട്ടാല് പള്ളിയിൽ പോയിട്ട് തന്നെ നിസ്കരിക്കേണ്ടതെന്ന വിഷയത്തിൽ നമുക്ക് തർക്കമില്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർബന്ധമായ നമസ്കാരത്തിന് പുറകിലും അതിന്റെ ശേഷവുമൊക്കെ ഐച്ഛികമായ നമസ്കാരങ്ങളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ നമസ്കാരങ്ങൾ പഠിപ്പിക്കുന്നിടത്ത്, സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ളുഹുറു നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ ളുഹുറു നിസ്കാരത്തിന്റെ മുമ്പുള്ള രണ്ടരക്കായത്ത് സുന്നത്ത് നമസ്കാരം നീ നിസ്കരിക്കേണ്ടത് നിന്റെ വീട്ടിൽ വെച്ചാണ്. ളുഹുറു നിസ്കരിക്കുവാൻ വേണ്ടി നീ പള്ളിയിലെത്തണം. ആ ളുഹുറു നമസ്കാരം കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള രണ്ടരക്കായത്ത് അല്ലെങ്കിൽ നാലരക്കായത്ത് സുന്നത്ത് നിസ്കരിക്കേണ്ടത് നിന്റെ വീട്ടിൽ വെച്ചാണ്, പള്ളിയിൽ വെച്ചല്ല. വീടുമായിട്ട് നിനക്കുണ്ടാവേണ്ട ബന്ധം എത്രമാത്രമാണ് എന്ന് പ്രവാചകൻ, ഒരു ഒരു ളുഹുറു നമസ്കാരം നിർവഹിക്കുമ്പോൾ അതിന്റെ മുമ്പും ശേഷവും നീ വീട്ടിലെത്തണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീട് അന്യമായി കൊണ്ടിരിക്കുക. നട്ടപ്പാതിരക്കും അങ്ങാടിയിലെ പെട്ടിക്കടയിലെ പെട്ടിയിൽ ഇരുന്ന് സ്വറ പറയാ, അല്ല വീട്ടു പോണേ, ആ പോണേ, അല്ല വീട്ടു പോണ്ടേ, ആ പോണം, അല്ല എന്താ പോകാത്തെ, ആ പോണേ, അല്ല 12 മണിയല്ലേ പോണില്ലേ, ആ പോണേ, പോകാൻ തോന്നുന്നില്ല, വീട്ടിലേക്ക് എത്തുന്നില്ല. നമ്മുടെ കുടുംബം നമ്മളെ കാത്തിരിക്കുന്ന വീട്ടിൽ അവർക്ക് നമ്മൾക്ക് എന്തോ കൊടുക്കാനുണ്ട്, അത്
ആ കുടുംബത്തിന്റെ മുമ്പിൽ ഒന്നും കൊടുക്കാനില്ലാത്തത് കൊണ്ട് നമുക്ക് വീട്ടിലൊന്നും ചെയ്യാനില്ല. നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലും, ഒരൊച്ചുണ്ടാക്കും. അതിന്റെ അർത്ഥം നമ്മൾ വന്ന് കിടന്ന ഭാര്യയോട് ചോറ് വിളമ്പിയോ? ആ ചോറുണ്ട്, ചോറുന്നു. ഒന്നും മിണ്ടാതെ കൈയഴുകി നമ്മൾ കടപ്പറയിലെത്തി. നമ്മുടെ മക്കൾ അവിടെ, വീട്ടിൽ മറ്റുള്ളവരെവിടെ, അവരുടെ ഈ ദിവസം എങ്ങനെയായിരുന്നു, അവരുടെ സങ്കടങ്ങൾ എന്തൊക്കെ, അവരുടെ സന്തോഷങ്ങൾ എന്തൊക്കെ, ആര് ചോദിച്ചു, ആരറിഞ്ഞു എന്നൊക്കറിയോ? ആയിഷ റളിയല്ലാഹു അൻഹ 63-ാമത്തെ വയസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ ആയിഷ ബീവിയുടെ പ്രായം 18 ആണ്. 18 അല്ലേ? 63-ാമത്തെ വയസ്സിൽ പ്രവാചകൻ മരിക്കുമ്പോൾ ആ 18 വയസ്സാണ് ആയിഷ ബീവിയുടെ പ്രായം. യൂറോപ്പിലും മറ്റുമൊക്കെ ഒരുപാട് നാടകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, ഒരുപാട് കഥകൾ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്റെയും ആയിഷ ബീവിയുടെയും വയസ്സിന്റെ അന്തരത്തെ കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളും കഥകളും അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മളെ പഠിപ്പിക്കുന്ന, കണ്ണീരോടുകൂടി പറഞ്ഞു തരുന്ന ഒരു സംഗതിയുണ്ട്, മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം. ആയിഷ ബീവി പറയാ, എന്റെ ഉമിനീരും പ്രവാചകന്റെ ഉമിനീരും അവസാനമായി കൂടിച്ചേർന്ന ആ സമയം ഞാൻ മറക്കുകയില്ല. എന്റെ ഉമിനീരും പ്രവാചകന്റെ ഉമിനീരും അവസാനമായി കൂടിച്ചേർന്ന സമയം എന്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ കഴിയില്ല. ഏതാണ് ആ സമയം? 18 വയസ്സുള്ള ആയിഷ ബീവിയുടെ ഉമിനീരും 63 വയസ്സുകാരനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരും കൂടിക്കലർന്ന മറക്കാനാവാത്ത സമയം ഏതാണെന്ന് അറിയുമോ? പ്രവാചകനെ കാണുവാൻ വേണ്ടി രോഗിയായി കിടക്കുന്ന, മരണാസന്നനായി കിടക്കുന്ന പ്രവാചകനെ കാണുവാൻ വേണ്ടി അവിടുത്തെ ഒരു അനുചരൻ പ്രവാചകന്റെ വീട്ടിലെത്തി. അദ്ദേഹത്തിന്റെ കുപ്പായത്തിന്റെ കീശയിൽ അറബികൾ പല്ലുതേക്കാൻ ഉപയോഗിക്കുന്ന അറാഖ് എന്ന മരത്തിന്റെ ഒരു കഷ്ണമുണ്ട്. അയാളുടെ കുപ്പായ കീശയിൽ അത് കാണാം, ഉപയോഗിച്ചിട്ടില്ല. അത് കണ്ടപ്പോൾ പ്രവാചകൻ ആ കുപ്പായ കീശയിലേക്കാണ് നോക്കിയത്, ആ അറാഖിന്റെ കഷ്ണത്തിലേക്ക്. അപ്പൊ അയാൾക്ക് തോന്നി പ്രവാചകന് ഇത് കിട്ടിയാ കൊള്ളാന്ന് ഒരു ആഗ്രഹമുണ്ട്. ഉടനെ അയാൾ അതെടുത്തു, പ്രവാചകന്റെ കയ്യിൽ കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അറാഖിന്റെ കഷ്ണം വാങ്ങി അതിന്റെ തലക്കിലേക്ക് നോക്കി. അതുകൊണ്ട് പല്ലേക്കണമെങ്കിലേ അതിന്റെ തലക്കൊന്ന് കടിച്ച് സോഫ്റ്റ് ആക്കി വെക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ ആ മരക്കഷ്ണം വാങ്ങി സ്വന്തം പല്ലുകൊണ്ട് അത് കടിച്ച് അത് മൃദുലമാക്കി അതുകൊണ്ട് പ്രവാചകന്റെ പല്ല് തേച്ചു കൊടുത്തു. ആയിഷ ബീവി മറക്കുന്നില്ല ആ മുഹൂർത്തത്തെ കുറിച്ച്. അപ്പോ ഈ സ്നേഹം ജീവിതാവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഈ സ്നേഹമാവണം നമ്മുടെ കുടുംബത്തെ നയിക്കുന്നത്. ആ കുടുംബത്തിൽ ധാർമ്മികത ഉണ്ടാക്കുവാനുള്ള ഉത്തരവാദിത്വം അധ്യാപകർക്കും ഹോസ്റ്റലുകൾക്കും വാർഡന്മാർക്കും വിട്ടുകൊടുത്ത് തടിയൂരാൻ ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ കുട്ടികളെ പോറ്റാൻ, നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മളെക്കാളേറെ ജാഗ്രത കാണിക്കാൻ ഈ ലോകത്ത് മറ്റൊരാൾക്കും സാധിക്കുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. കുടുംബത്തിന്റെ ധാർമ്മികത തകർന്നിരിക്കുന്നു എന്നുള്ളത് പ്രസംഗിച്ച് ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമല്ല. മൊബൈൽ ഫോണുകളും ഇന്റർനെറ്റുകളും കമ്പ്യൂട്ടറുകളും അതേപോലെ തന്നെ സിനിമകളും ഒക്കെ നമ്മുടെ ധാർമ്മികതയെ പിച്ചി ചീന്തിയിരിക്കുന്നു. ആർക്കും ആരോടും കടപ്പാടില്ലാത്ത വിധം അവർ തമ്മിലുള്ള ബന്ധങ്ങൾ, മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ, ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധമെന്ത്, എന്റെ മകളും തമ്മിലുള്ള ബന്ധമെന്ത്, എന്റെ ഉമ്മയും തമ്മിലുള്ള ബന്ധമെന്ത്, എന്റെ പെങ്ങളും തമ്മിലുള്ള ബന്ധമെന്ത്, ബന്ധത്തിന്റെ വ്യത്യാസങ്ങൾ ഇല്ലാതായിരിക്കുന്നു രാജ്യത്ത്. പുതിയ തലമുറയ്ക്ക് കിട്ടിയ വിദ്യാഭ്യാസം, പുതിയ തലമുറയ്ക്ക് കിട്ടിയ ടെക്നോളജികൾ മനുഷ്യരെ നശിപ്പിക്കുവാൻ മാത്രം പ്രേരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളായി മാറിയിരിക്കുന്നു. ഈ രംഗത്ത് തലമുറയെ, നമ്മുടെ മക്കളടങ്ങുന്ന പുതിയ തലമുറയെ സനാതന മൂല്യങ്ങളിൽ ഉറപ്പിച്ചു നിർത്തുവാൻ ഏറ്റവുമേറെ ബാധ്യതയുള്ളത് കുടുംബത്തിലെ മാതാപിതാക്കൾക്കാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇപ്പോ പുതിയൊരു സൈക്കോളജി ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. എന്താ സൈക്കോളജി എന്നറിയോ? കുട്ടികളോട് ഒന്നും പറയാൻ പാടില്ല എന്നുള്ളതാ. കുട്ടികൾ എന്താണോ ചെയ്യുന്നത് അതൊക്കെ അംഗീകരിക്കുക. അവരെ തിരുത്താനോ അവർക്ക് ശരി പറഞ്ഞു കൊടുക്കാനോ അവർ ചെയ്തത് തെറ്റാണ് എന്ന് അവരോട് പറയുവാനോ പാടില്ലാത്ത വിധം ഒരുതരം എന്തോ ഒരു വല്ലാത്ത വികാരം വളർത്തിയെടുക്കുക. കുട്ടികൾ അധാർമികമായ വഴികളിലേക്ക് പോകുമ്പോൾ നിശ്വാസത്തോടുകൂടി നോക്കി നിൽക്കുന്ന പാപപ്പെട്ടവരായ രക്ഷിതാക്കൾ മാറുക. ആ കുട്ടിയെ തിരുത്താനോ അവനെ തിരിച്ചു വിളിക്കാനോ നന്മയേത് എന്ന് പറഞ്ഞു കൊടുക്കാനോ സാധിക്കാത്ത ഒരവസ്ഥ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കുന്നു അല്ലേ? ഈ ഒരു അവസ്ഥക്ക് ഇസ്ലാം എന്തെങ്കിലും പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ടോ? തിരിച്ചു പോകണം നമ്മൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക്. മദീന പള്ളിയുടെ മൂലയിൽ കൂട്ടിയിട്ട, മല പോലെ കൂട്ടിയിട്ട കാരക്ക കൂമ്പാരത്തിൽ നിന്ന് ഒരു കാരക്കയെടുത്ത് പ്രവാചകന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി 5 വയസ്സുകാരൻ ഹസൻ റളിയല്ലാഹു അൻഹു ചവച്ചു തിന്നു ഒരു കാരക്ക. മല പോലെ കൂട്ടിയിട്ട കാരക്ക കൂമ്പാരത്തിൽ നിന്ന് ആ കുട്ടി ഒരു കാരക്ക എടുത്താൽ ആരാണ് ചോദിക്കാനുള്ളത്? ആരാണ് പരാതിപ്പെടുക? ആരാണ് പത്രസമ്മേളനം നടത്തുക? പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ ആ കുട്ടിയോട് പറഞ്ഞു, കഹ് തുപ്പടാ, തുപ്പ്. എന്തേ അത്? എൻഡോസൾഫാൻ തളിച്ച കാരക്കയിട്ട
മാരകമായ വിഷമുള്ള കാരക്കയായിട്ട് അല്ലല്ലോ, നല്ല ശുദ്ധമായ കാരക്കയാണ്. പക്ഷേ പ്രവാചകം പറഞ്ഞു കഹ് തുപ്പ്, കാരക്കയുടെ മധുരം ആ കുട്ടിയെ തുപ്പാൻ അനുവദിച്ചില്ല, മടിച്ചു നിന്നു അവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ താടി പിടിച്ച് തന്റെ ചൂണ്ടുവരൽ കൊണ്ട് ആ പാതി ചവച്ച കാരക്കച്ചുള പുറത്തേക്ക് തോണ്ടിയിട്ട് ആ കുട്ടിയുടെ തലയിൽ തലോടിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, മോനെ നിനക്കറിയില്ലേ മുഹമ്മദിന്റെ കുടുംബത്തിന് സകാത്തിന്റെ വിഹിതം ഹറാമാണ് എന്ന്, മോനെ നിനക്കറിയില്ലേ മുഹമ്മദിന്റെ കുടുംബത്തിന് അഥവാ നമ്മുടെ കുടുംബത്തിന് സകാത്തിന്റെ വിഹിതമായ ഈ കാരക്കച്ചുള തിന്നൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട് ദൈവമെന്ന്. അത് നീ പഠിച്ചിട്ടില്ലേ, നിനക്ക് പറഞ്ഞു തന്നിട്ടില്ലേ, പിന്നെ എന്തിന് നീ ആ കാരക്ക തിന്നു? ഇതാണ് ധാർമ്മികതയുടെ ഒന്നാമത്തെ പാഠം. എന്താണ് ധർമ്മം? ധർമ്മം എന്നാൽ ശരിയും തെറ്റും വേർതിരിക്കാനുള്ള കഴിവാണ്. എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് വേർതിരിക്കാനും അത് വേർതിരിച്ച് പഠിപ്പിക്കുവാനുമുള്ള ഹൃദയ വിശാലത നമുക്കുണ്ടാവണം ചെറുപ്പം മുതലേ. കുട്ടികളിൽ ഇപ്പോ ലൈംഗികമായ അരാജകത്വം വളർന്നു വന്നപ്പോ അമേരിക്കയടക്കമുള്ള പുരോഗമന രാജ്യങ്ങൾ അതിന് കണ്ടെത്തിയ പരിഹാരം എന്താണെന്ന് അറിയുമോ? ലൈംഗിക വിദ്യാഭ്യാസം നൽകുക കുട്ടികൾക്ക്. വളരെ ചെറിയ ക്ലാസുകളിൽ തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ലൈംഗിക വിദ്യാഭ്യാസം നൽകുക. എന്തായിരുന്നു അവർ നൽകിയ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ ആകത്തുക എന്നറിയോ? ലൈംഗികത, വഴിവിട്ട ലൈംഗികത, അല്ലെങ്കിൽ നിഷേധിക്കപ്പെട്ട അനുവദനീയമല്ലാത്ത ലൈംഗികതയെ കുറിച്ചല്ല അവർ സംസാരിച്ചത്. അവർ ക്ലാസ് നൽകിയത് എങ്ങനെ ലൈംഗികത സുരക്ഷിതമാക്കാം. എന്താണ് എങ്ങനെ ലൈംഗികത സുരക്ഷിതമാക്കാം? 12 വയസ്സുള്ള അച്ഛന്മാരും 10 വയസ്സ് തികയാത്ത അമ്മമാരും അമേരിക്കയിൽ ഉണ്ടായപ്പോൾ അതിനവർ കണ്ടെത്തിയ മാർഗം എന്താണെന്ന് അറിയുമോ? എങ്ങനെ ഗർഭധാരികളാവാതെ എങ്ങനെ ലൈംഗികത നടത്താം? അങ്ങനെ ലൈംഗിക വിദ്യാഭ്യാസം കൊടുത്തപ്പോ എന്താണ്ടായത്? അമേരിക്കയിൽ ബലാത്സംഗങ്ങൾ കുറഞ്ഞോ? അമേരിക്കയിൽ പീഡനങ്ങൾ കുറഞ്ഞോ? അമേരിക്കയിൽ അധാർമിക ലൈംഗിക അധാർമികതകൾ കുറഞ്ഞോ? ഇല്ല, കൂടി കൂടി. കൊടുക്കേണ്ടിയിരുന്ന ധാർമ്മികത എന്താണെന്ന് അറിയുമോ? പാടില്ലാത്ത ലൈംഗിക ബന്ധങ്ങൾ ഏതാണ്? അനുവദിക്കപ്പെടാത്ത ലൈംഗിക ബന്ധങ്ങൾ ഏതാണ്? ദൈവം നിഷേധിച്ച ലൈംഗികമായ രംഗത്ത് ദൈവം നിഷേധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ചെറുപ്പകാലത്തിലെ ടിവികൾക്ക് മുമ്പിൽ തപസ്സിരിക്കുന്ന കുട്ടികളോട് അതിൽ കാണാവുന്നത് എന്താണ്, കാണാൻ പാടില്ലാത്തത് എന്താണ് എന്ന് അവരുടെ മനസ്സിൽ ചെറുപ്പത്തിലെ കുറിച്ചിടാൻ നമുക്ക് സാധിച്ചാൽ ആ കുറിപ്പുകളാണ് വരും കാലത്ത് അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഗുരുനാഥന്മാരുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങളുടെ കുട്ടികൾക്ക് ചെറുപ്രായത്തിലെ നമസ്കാരം പരിശീലിപ്പിക്കണം. 7 വയസ്സാകുമ്പോൾ അവരോട് നമസ്കരിക്കുവാൻ വേണ്ടി നിങ്ങൾ പറയണം. 10 വയസ്സാകുന്നത് വരെ, 10 വയസ്സായിട്ടും സ്വന്തമായി നമസ്കരിക്കുന്ന ശീലങ്ങൾ അവരിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾ അവരെ അടിക്കണം, ശിക്ഷിക്കണം. അവരിൽ ആ നന്മ ബലം പ്രയോഗിച്ച് വളർത്തുവാൻ നിങ്ങൾ ശ്രമിക്കണം എന്നാണ്. അപ്പോ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് കുടുംബത്തിന്റെ മുമ്പിൽ നിർവചിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നമ്മുടെ കുട്ടികൾ ടി വി കണ്ടുകൊണ്ടിരിക്കുക, വൃത്തികേടാണ് കാണുന്നത്, പക്ഷേ ആ ബാപ്പ അതിലേക്ക് നോക്കാത്തവനെ പോലെ, അത് കാണാത്തവനെ പോലെ ഉള്ളിലേക്ക് പോവുക, മക്കളത് കണ്ടുകൊണ്ടിരിക്കുക, അത് തെറ്റാണ്, അത് ഓഫാക്കണമെന്ന് ആ കുട്ടികളോട് പറയാൻ ആ പിതാവിനെന്തേ കഴിയാതെ വന്നത്? അതല്ലേ ധർമ്മം? എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് ബോധ്യപ്പെടുത്തലല്ലേ ധർമ്മം? അപ്പോ ഒന്നാമതായിട്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ചെറുപ്പം മുതലേ ധർമ്മത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. 2, നമ്മുടെ വീടുകളിൽ അധാർമികതകൾക്ക് നമ്മൾ കളമൊരുക്കിക്കൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആളെ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു വിഭാഗം മനുഷ്യന്മാരെ അള്ളാഹുവിന് അറപ്പാണ്, അള്ളാഹുവിന് വെറുപ്പാണ്, അള്ളാഹുവിന് അവരെ കാണുന്നത് തന്നെ വെറുപ്പാ. അതുകൊണ്ട് അള്ളാഹു അവരെ മുഖത്തേക്ക് നോക്കുകയില്ല. അള്ളാഹുവിന്റെ മലക്കുകൾ ആ മനുഷ്യരെ ചങ്ങലകളിൽ കെട്ടി വലിച്ച് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകും. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം പോലും അവർക്കുണ്ടാവുകയില്ല. ആരാണവർ? പ്രവാചകന്റെ അനുയായികൾ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടി കൊടുത്തു. ആരാണവർ എന്നറിയുമോ? സ്വന്തം കുടുംബത്തിൽ അധാർമികതകൾ ഉണ്ടാക്കുവാൻ വേണ്ടി പണിയെടുത്ത ഒരു കുടുംബനാഥൻ. സ്വന്തം കുടുംബത്തിലുള്ളവർ വഴിപടച്ചു പോകുവാനും സ്വന്തം വീട്ടിലുള്ളവർ അധാർമികതകൾ പ്രവർത്തിക്കുന്നവരാകുവാനും വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട ഒരു കുടുംബനാഥൻ. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന മൊബൈൽ ഫോണുകൾ അവരെ നന്നാക്കുന്നു, അവരെ നശിപ്പിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ടെലിവിഷൻ ചാനലുകൾ അവരെ നന്നാക്കുന്നു, അവരെ നശിപ്പിക്കുന്നു.
നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രങ്ങൾ അവരെ നന്നാക്കുന്നു, അവരെ നശിപ്പിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം അവരെ നന്നാക്കുന്നു, അവരെ നശിപ്പിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന പോക്കറ്റ് മണി അവരെ നന്നാക്കുന്നു, അവരെ നശിപ്പിക്കുന്നു. നാം ചിന്തിക്കുക, അത് നന്നാക്കാനാണ് എന്ന ഉത്തമമായ ബോധ്യമുണ്ടെങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാം. അതല്ല, ഞാൻ ഈ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയും അവരെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്ന ഉത്തമമായ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടുക ഇത്തിരി പ്രയാസകരമായിരിക്കും. പ്രാർത്ഥിക്കണം നമ്മൾ റബ്ബിനോട്. വല്ലദീന യഖൂലൂന, അവർ ഇപ്രകാരം പ്രാർത്ഥിക്കും. ആര്? സച്ചരിതരായ സാലിഹീങ്ങളായ മനുഷ്യന്മാർ, കുടുംബത്തെ സ്നേഹിക്കുന്ന, കുടുംബബോധമുള്ള, കുടുംബത്തിന്റെ സ്നേഹം നാവുകളിൽ മാത്രം ഒതുക്കാതെ, നാളെ ഞാൻ റബ്ബിന്റെ സ്വർഗത്തിലെത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മക്കൾ നരകത്തിന്റെ വിറകായിരിക്കാൻ പാടില്ല, എന്റെ പ്രിയപ്പെട്ട ഭാര്യ നരകത്തിന്റെ വിറകായിരിക്കാൻ പാടില്ല, എന്റെ പ്രിയപ്പെട്ട കുടുംബം നരകത്തിൽ കടന്ന് കത്തിയെറിയാൻ പാടില്ല, എന്റെ കൂടെ സ്വർഗത്തിന്റെ വിശാലമായ വിഹായസുകളിൽ ആനന്ദത്തോടുകൂടി ജീവിക്കുവാൻ എന്റെ കുടുംബം എന്റെ കൂടെ ഉണ്ടാവണം. അത്രമാത്രം കുടുംബത്തെ സ്നേഹിക്കുവാൻ കഴിയുന്ന ആളുകൾ റബ്ബിനോട് പ്രാർത്ഥിക്കുമത്രേ. എന്താ പ്രാർത്ഥിക്ക? റബ്ബന, ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് നീ നൽകണം, മിന്ന സുവാജിന, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, വമിന്ദുറിയാത്തിന, ഞങ്ങളുടെ മക്കളിൽ നിന്ന്, കുറത്തായുനി, കൺകുളിർമ നൽകണം റബ്ബേ, കുടുംബത്തിൽ നിന്ന് സന്തോഷം നൽകണമേ റബ്ബേ, വേദനിപ്പിക്കുന്ന വാർത്തകൾ, മാനം കെടുത്തുന്ന വാർത്തകൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കേൾപ്പിക്കരുതേ നാഥാ. നിങ്ങളുടെ മകൻ കള്ളുകുടിച്ച് വെളിവില്ലാതെ ആ റോഡരികിൽ കിടക്കുന്നുണ്ട്, നിങ്ങളുടെ മകൾ മറ്റൊരുത്തന്റെ കൂടെ ഹോട്ടലിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു എന്നിത്യാദി ദുരന്ത വാർത്തകൾ ഞങ്ങളുടെ കാതുകളിൽ എത്തിക്കരുതേ റബ്ബേ. തീർന്നില്ല. വജഅൽനാലിൽ മുത്തഖീന ഇമാമ, വജഅൽനാലിൽ മുത്തഖീന ഇമാമ, അർത്ഥമുണ്ടാ വാക്കുകൾക്കേറെ നമ്മൾ മനസ്സിലാക്കണം. വജഅൽനാലിൽ മുത്തഖീന ഇമാമ, അല്ലാഹുവേ ഞങ്ങളെ നീ മുത്തഖീങ്ങളുടെ നേതാക്കന്മാരാക്കണമേ റബ്ബേ. ശരാശരി മുത്തഖിയാക്കണേ എന്നല്ല പ്രാർത്ഥിച്ചത്, ശരാശരി മുത്തഖിയാക്കണേ എന്നല്ല പ്രാർത്ഥിച്ചത്. വജഅൽനാലിൽ മുത്തഖീന ഇമാമ, അല്ലാഹുവേ ഞങ്ങളെ നീ മുത്തഖീങ്ങളുടെ, നിന്നെ സൂക്ഷിച്ച് നിന്റെ തൃപ്തിക്ക് വിധേയരായി നാളെ നിന്റെ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് ആ സ്വർഗത്തിൽ കയറാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖികളുടെ നേതാക്കന്മാരാക്കി, നേതാക്കന്മാരാക്കി നാഥ ഞങ്ങളെ നീ മാറ്റേണമേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുവാനും ആ പ്രാർത്ഥന പ്രാവർത്തികമാക്കുവാൻ വേണ്ടി നിരന്തരമായ പ്രവർത്തനത്തിനും നാം സമയം കണ്ടെത്തേണ്ടതുണ്ട്. വേറെ ആരും നമ്മുടെ കുടുംബത്തെ നന്നാക്കാനില്ല. വിശ്വസിക്കുന്ന അധ്യാപകരും, നാം വിശ്വസിക്കുന്ന സ്ഥാപനങ്ങളും, നാം വിശ്വസിക്കുന്ന സുഹൃത്തുക്കളും, നാം വിശ്വസിക്കുന്ന സംവിധാനങ്ങളും, നാം വിശ്വസിക്കുന്ന ടെക്നോളജികളും ഒക്കെ വലവീശി കാത്തിരിക്കുന്നു. കിളുന്തു മനസ്സുമായി കടന്നു വരുന്ന നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ വളച്ചൊടിച്ച് അവർക്കിഷ്ടമുള്ള ആഗോളവൽക്കരണത്തിന്റെ വഴിയെ, മദ്യത്തിന്റെ, സെക്സിന്റെ, വിനോദത്തിന്റെ വഴിയെ നമ്മുടെ മക്കളെ കൊണ്ടുപോയി ഒന്നിനും പറ്റാത്തവരാക്കി മാറ്റി അവരെ ഉപയോഗിച്ച് പണമുണ്ടാക്കാനുള്ള ഉപകരണങ്ങളാക്കി ആഗോളതലത്തിൽ ശ്രമങ്ങൾ നടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പിതാവേ, എന്റെ പ്രിയപ്പെട്ട മാതാവേ, കുടുംബത്തെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മളെക്കാളേറെ നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കാൻ മറ്റാരും ഈ ലോകത്തില്ല. അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങളും അള്ളാഹു നിശ്ചയിച്ച സനാതന മൂല്യങ്ങളും ധാർമ്മികതകളും എവിടെ നഷ്ടപ്പെടുന്നോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവൂലെ. നോക്കി, ഒരൊറ്റ ഹദീസ് കൂടി പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാണും ഒരന്യ പുരുഷനും ഒരു സ്ത്രീയും ഒരു സ്ഥലത്ത് ഒറ്റക്കായാൽ അവർക്കിടയിലേക്ക് മൂന്നാമനായിട്ട് പിശാച്ചു വരുന്ന, അവർക്കിടയിലേക്ക് മൂന്നാമനായി പിശാച്ച് വരും. ആ പിശാച്ച് അവരുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ ഉണ്ടാക്കും, അവരെ കൊണ്ട് വേണ്ടാത്തരങ്ങൾ ചെയ്യിക്കും. അതുകൊണ്ട് ഒരാണും പെണ്ണും ഒറ്റക്കാവരുത് എന്ന് പ്രവാചകൻ നമ്മളോട് കൽപ്പിച്ചു. ഒരു മൊബൈൽ ഫോണിന്റെ ഇങ്ങേ തലക്കൽ ഞാനും മറുതലക്കൽ അമേരിക്കയിലാണെങ്കിൽ പോലും ഒരു സ്ത്രീയുമാണെങ്കിൽ, ദുനിയാവിൽ 800 കോടി മനുഷ്യന്മാർ പാർക്കട്ടെ, ഈ നെറ്റ്വർക്കിൽ ഞാനും ആ സ്ത്രീയും തനിച്ചാണ്. ഞങ്ങൾക്കിടയിലേക്ക് കമ്പികളില്ലാതെ, സിം കാർഡുകളില്ലാതെ, ടവറുകളില്ലാതെ, കമ്പനികളില്ലാതെ പിശാചിന് ഇറങ്ങി വരാൻ സാധിക്കും. കുടുംബത്തിന്റെ ഭദ്രതകൾ തകർക്കുന്ന ഏറ്റവും വലിയ അണുബോംബുകളായി മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ മൊബൈൽ ഫോണുകൾ. അല്ലേ, നിരാശാജനകമായ ഒരു സമയത്ത്, അല്ലെങ്കിൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ സ്ത്രീകളിലെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന ഒരു മൊബൈൽ ഫോൺ, ഒരു മിസ് കോൾ, പിന്നെ ഒരു തിരിച്ചുവിളി, പിന്നെ ഒരു സംഭാഷണം, പിന്നെന്തൊക്കെയാ വിശേഷം, പിന്നെന്തൊക്കെയാ വിശേഷം, പിന്നെന്തൊക്കെയായ വിശേഷം, നാലാമത്തെ പിന്നെയുണ്ടല്ലോ. ജീവിതത്തിന്റെ എത്ര കരുത്തുറ്റ പൂട്ടുകയും തുറക്കുവാൻ മാത്രം കരുത്തു
അടുത്തുള്ളതാണ് ആ ചോദ്യങ്ങൾ. പിന്നെ അടുക്കള വാതിലുണ്ട കുറ്റി പാതിരാത്രിയിൽ അവർക്ക് വേണ്ടി തുറക്കപ്പെടും. ഭദ്രമായ കുടുംബങ്ങളിൽ, ഭദ്രമായ കുടുംബങ്ങളിൽ പോലും ഇത്തരം പ്രവർത്തനങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു. പരസ്പരം തിരിഞ്ഞും മറിഞ്ഞും കടന്ന്, പരസ്പരം കാണാതെ സ്വന്തം മൊബൈൽ ഫോണുകളിൽ നിന്ന് കാമുകി കാമുകന്മാർക്ക് മെസ്സേജുകൾ അയക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ കിടക്കുന്ന കിടപ്പറകൾ നമ്മുടെ നാട്ടിലെ വീടുകളിൽ സാർവത്രികമായിരിക്കുന്നു. അതുകൊണ്ട് മതം നിയമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. എങ്ങനെയാവണം കുടുംബത്തിന്റെ നിയമങ്ങൾ, ആർക്ക് തമ്മിൽ ബന്ധങ്ങളാവാം, ആരൊക്കെ തമ്മിൽ ബന്ധങ്ങളാവാം, ആരൊക്കെ തമ്മിൽ ബന്ധങ്ങൾ പാടില്ല, ആരുടെ മുമ്പിൽ എന്തൊക്കെ സൂക്ഷിക്കണം, ആരുടെ മുമ്പിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, ആരുടെ മുമ്പിൽ എന്തൊക്കെ പറയാം, ആരുടെ മുമ്പിൽ പറയാതിരിക്കാം, കൃത്യമായ നിയമങ്ങളുണ്ട് ഇസ്ലാമിൽ. ആ നിയമങ്ങൾ പഠിച്ച് മനസ്സിലാക്കി എന്റെ കുടുംബം ഭദ്രമായിരിക്കണം എന്ന ഉറപ്പോടുകൂടി ആരെങ്കിലും പ്രവർത്തിക്കുവാൻ തയ്യാറായാൽ അവർക്ക് സമാധാനപൂർണമായ ഒരു ജീവിതം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അവന്റെ ജീവിതം അസമാധാനത്തിന്റെ നെരിപ്പോടുകളായി മാറും. അല്ലാഹു സുബ്ഹാനഹു തആല സമാധാനപൂർണമായ ഒരു ജീവിതത്തിന്റെ അംഗങ്ങളാവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളെ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ധാർമ്മിക പ്രവർത്തനങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മുടെ കുടുംബങ്ങളെ രക്ഷിക്കുമാറാവട്ടെ. സ്വന്തം കുടുംബത്തിന്റെ കൂടെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബി അജ്മാഇൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.